ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം, അതേപോലെ എൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിക്കണം എന്ന്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോക്ക് പോയാലോ. ഏത് വീട്ടിലായാലും രാവിലെ സുബിഹി നിസ്കരിക്കാൻ എണീക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണല്ലേ, അത് നിർബന്ധമല്ലേ. അപ്പം ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലാണെങ്കിലും ഒരു 5:30 ആകുമ്പോൾ എണീക്കൂട്ടോ, സുബിഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ സുബിഹി നിസ്കരിക്കാൻ വേണ്ടി എണീറ്റതിന് ശേഷം കണ്ടൊരു കാഴ്ചയാണിത്. ഞാൻ ജസ്റ്റ് അടുക്കളയിൽ ഒരു വെളിച്ചം കണ്ടപ്പോൾ വന്ന് നോക്കിയതാണ്. അപ്പോൾ ഉമ്മ നൂൽപുട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം 6 ആവണേ ഉള്ളൂ. അപ്പോൾ ഉമ്മ നേരത്തെ തന്നെ വന്നിട്ട് നൂൽപുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വേറെ ആരും എണീറ്റിട്ട് ൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇമ്മ എന്തായാലും വന്നിട്ട് ഒരുപാട് നൂൽപുട്ട് ഉണ്ടാക്കണം, ഞങ്ങളിപ്പം ഒരുപാട് ആൾക്കാർ ഉള്ളതല്ലേ. അപ്പോൾ എന്തായാലും അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്തു, എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. സാധാരണ എൻ്റെ വീട്ടിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിച്ച് കിടന്നാൽ പിന്നെ ഒരു 8 വരെയൊക്കെ ഉറങ്ങാറുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇപ്രാവശ്യത്തെ വരവിൽ ഉറക്കം കിട്ടണില്ല. സുബി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായി, ഉമ്മയുടെ കൂടെ തന്നെ അവിടെ ഇങ്ങനെ റാക്കിൽ കയറിയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ റാക്കിൽ ഇരുന്നിട്ട് അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാൻ. അപ്പോൾ ഉമ്മ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കലും ഉണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണമുണ്ട്, സംസാരിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഉമ്മ നൂൽപുട്ടും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാടെ വീട്ടിലാണെങ്കിൽ ഇപ്പം ഈ ഒരു സമയത്ത് ഞാനിതേപോലെ അടുക്കള കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വന്നാൽ പിന്നെ ഉമ്മ ഒന്നിനും സമ്മതിക്കൂല ചെയ്യേണ്ടതെന്ന് പറയും. കാരണം ഇവിടെ വരുമ്പോഴേ നമുക്കൊരു റെസ്റ്റ് കിട്ടും. അപ്പം ചെന്നൈ പോയാലും ഞാൻ അവിടെയും ഒരു വീട്ടമ്മയാണ്, അപ്പോൾ അവിടെ എല്ലാ പണികളും ഞാൻ തന്നെയല്ലേ ചെയ്യുക. അപ്പം പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു റെസ്റ്റ് കിട്ടുന്നത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഒരു നാത്തൂനാണ് അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ മകളാണെന്നും പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന ഒരു ശീലമൊന്നും എനിക്കില്ല. മെയിൻ പണികളല്ലാത്ത ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ബീഫും ചിക്കനൊക്കെ വെള്ളത്തിൽ രാവിലെ തന്നെ ഇട്ട് വെക്കും, നീറ്റ് ഉടനെ തന്നെ അമ്മ. അതെന്താണെന്ന് വെച്ചാൽ ഉച്ചക്കുള്ളതാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ ഈ നൂൽപുട്ടൊക്കെ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. ഇവിടെ നൂൽപുട്ടൊക്കെ നല്ല നൈസ് സോഫ്റ്റ് നൂൽപുട്ടായിരിക്കും കേട്ടോ. അപ്പം ഉമ്മ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് വാതിലൊക്കെ ഒന്ന് തുറന്ന് വർക്ക് ചെയ്തേക്ക് വന്നപ്പോൾ ഇതാ നമ്മളെ പൂച്ചക്കുട്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിവിടെ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഉള്ളിൽ കൂടെയൊക്കെ കയറി നിരങ്ങി നടക്കും. അപ്പോൾ എന്താ, ഞാനതിനെ കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ കൂടെ ഇങ്ങനെ നിന്നതാണ്. അപ്പം നേരം വെളുക്കുന്നേ ഉള്ളൂ കേട്ടോ, ഇരുട്ടാണ് പുറത്തൊക്കെ, ഒരു 6 സമയമാണ്. അപ്പോൾ എന്തായാലും പൂച്ചനെ കണ്ടിരുന്നു. പിന്നെ എന്തായാലും ഞാനൊന്ന് നേരൊക്കെ ഒന്ന് വെളുത്ത് ഒരു 7 ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കുള്ളൊരു പണി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു ഇവിടെ വരുമ്പോൾ ഉള്ള പണി ഇതാണ് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി അതൊക്കെ തൊലി കളയുക, ഇവരെ ഒന്നിച്ചിങ്ങനെ അരച്ച് വെക്കുക ചെയ്യുക ഫ്രിഡ്ജിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒന്നിച്ച് തൊലി കളഞ്ഞ് വെക്കണം. അപ്പോൾ ഉമ്മയാണ് അതൊക്കെ ചെയ്യാറ്. അപ്പം ഉമ്മക്ക് ഒരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വരുമ്പം ഞാനാണ് ചെയ്യുക. ഇത് കുറേ ചെയ്തിട്ട് നമ്മളെ കയ്യിൽ നീറുമല്ലോ. അപ്പോൾ ഞാൻ ചെന്നൈയിലും ചെയ്യണം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനെന്തായാലും അതിങ്ങനെ തൊലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെറുതെ ഇങ്ങനെ ഒഴിഞ്ഞ് സോഫയിൽ വന്നിരുന്നതാണ്. അപ്പോൾ ഇനി തൊലിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കാണിച്ചുതരാം. അപ്പോൾ ഇതാ തൊലിക്കൽ മൊത്തം കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇന്ന് ഉച്ചക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ബീഫ് ബിരിയാണി. അപ്പോൾ അതിൽക്കുള്ളത് മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നിട്ടുണ്ട്. റൂമിലേക്ക് വന്നിട്ട് ഞാനിതാ കിടന്ന നമ്മളാ ഒരു ബെഡ്ഷീറ്റൊക്കെ നേരാക്കിയിടും, ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കും. അപ്പോൾ 2 ബ്ലാങ്കറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ എൻ്റെ അമ്മാവിൻ്റെ മോളും ഞാൻ വന്നത് കൊണ്ട് നിൽക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 കൂടി ഇവിടെ ബെഡിൽ 2 ഒപ്പം കിടക്കുക. അപ്പോൾ അവൾ എണീറ്റ് പോയിട്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നത്. അല്ലെങ്കിൽ ഞാൻ നീറ്റ് പോകുമ്പോൾ തന്നെ റെഡിയാക്കിയിടും. ഇത് അവൾ ജസ്റ്റ് ഒന്ന് എണീറ്റ് ഫ്രഷ് ആവാൻ പോയ സമയത്താണ് ഞാൻ പിന്നെ അത് നേരാക്കിയിടുന്നത് കേട്ടോ. അതൊക്കെ രാവിലത്തെ നമ്മളൊരു പണിയാണ്. അതൊക്കെ ഇവിടെ ആണെങ്കിലും എവിടെ ആണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയാണല്ലോ. അതൊക്കെ നമ്മളുടെ ഒരു വൃത്തിയുടെ ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ ഞാനതെന്തായാലും ഒക്കെ നീറ്റാക്കി വെക്കട്ടു. പക്ഷേ ഇത് നീറ്റാക്കി ഇപ്പോൾ വെക്കുന്നത് മാത്രമേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ കാണാൻ പറ്റില്ല. കാരണം താഴത്തെ റൂമായതുകൊണ്ട് തന്നെ എല്ലാവരും ഈ റൂമിൽ വന്നിട്ടാണ് ഇരിക്കുക, കിടക്കുകയൊക്കെ ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ നിന്ന് പുറത്ത് വന്നപ്പം ഇവിടെ ചക്ക ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്, ചക്ക വറുത്തത് ഉണ്ടാവുമല്ലോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അധികം പഴുക്കാത്ത ചക്കയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് അരിയാനും കൂടി കൂടി കൊടുത്തു. അപ്പം അത് ഞങ്ങളെല്ലാവരും കൂടി ഒറ്റയടിക്ക് ഇരുന്നിട്ട് പെട്ടെന്ന് അരിഞ്ഞു കൊടുത്തിട്ടോ.
ഇവിടെ വേറെയും ആളുകളൊക്കെ ഉണ്ട്. അപ്പം അരിഞ്ഞെടുത്തു. പിന്നെ വന്ന് നോക്കുമ്പം ഇപ്പോഴാണ് ബീഫ് ബിരിയാണി വെക്കുന്നത്. ബീഫ് അല്ലട്ടോ, മറ്റേ കുട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, ഉപ്പാക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയട്ടോ. അപ്പം പണ്ടത്തെ ഒരു എന്താ പറയുക, കുക്കിംഗ് ഒക്കെ അറിയുന്ന ഒരാൾ തന്നെയാണ്. കുടിക്കാനും മറ്റും വെള്ളം ഇതേപോലെ മോട്ടോർ അടിച്ചിട്ട് പൈപ്പിൽ നിന്ന് പിടിക്കുക ചെയ്യാട്ടോ. ഇവിടെ കോരിയൊന്നുമില്ല, അങ്ങനെ പിടിക്കുക ചെയ്യാറ്. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ റംബൂട്ടാൻ ഇരിക്കുന്നത് കണ്ടിട്ട്, അത് ഇന്നലെ അമ്മാവൻ്റെ മോള് വന്നപ്പം നിങ്ങൾക്കറിയാലോ, ആ വീട്ടിലത്തെ ഒരു ഞാൻ ഗാർഡൻ ടൂറ് കാണിച്ചപ്പോൾ അതിലുണ്ടായിരുന്നല്ലോ റംബൂട്ടാൻ ഒരുപാട്. അപ്പോൾ അതാണ് കേട്ടോ, ചക്ക അരിഞ്ഞിട്ടാണ് കയ്യിലൊരു കറ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ റംബൂട്ടാൻ കഴിക്കാൻ വിചാരിച്ചു. വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് കാണിക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും കൂടി ഇന്നിട്ടാണ് കുടിച്ചത്. നൂൽപുട്ടും അതേപോലെ മുട്ടക്കറിയും ആയിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ പിന്നെ കാണിച്ചില്ല. പിന്നെ ഞാൻ എന്തായാലും ഇത് കഴിക്കാം കേട്ടോ. നെഷുവിനെ കാണാലല്ലോ, നെഷു പുറങ്ങി നീച്ച് വന്നിട്ട് എവിടെ അവിടെ കിടക്കിട്ടോ. നെഷുവിനെ കാണാലല്ലോ, കാലൊന്നും കാണാനേ ഇല്ല നെഷുവിൻ്റെ. എന്താ പറയുക, കുഞ്ഞിക്കാലി കാണാനുണ്ട്. നെഷുവിനെ കാണാലോ. പിന്നെ ഞാൻ കുട്ടി നീറ്റ് വന്നപ്പോൾ അവളെ കൂടെ കളിച്ചിട്ടോ കുറച്ച് നേരം. ഞാനും മിന്നും, അതായത് അമ്മാവൻ്റെ മോളൊക്കെ കൂടി അവളെ കൂടെ അങ്ങനെ കളിച്ച്. അപ്പോൾ അടുക്കളയിൽ വന്നപ്പോൾ ഇപ്പോൾ അതാ വെള്ളത്തേക്ക് അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ദം ബിരിയാണിയാണ് വെക്കുന്നത്, കുട്ടൻ ദം ബിരിയാണി. ഇതെൻ്റെ ബ്രദറാണ് കേട്ടോ, രണ്ടാമത്തെ ബ്രദർ. പിന്നെ അപ്പം ഇപ്പോൾ അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റ് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുന്നുള്ളൂ. ഇപ്പം ഉണ്ടാക്കുന്ന ബിരിയാണിയൊക്കെ ടേസ്റ്റി ആയിട്ടോ. അങ്ങനെ എന്തായാലും ബിരിയാണിയൊക്കെ ദമ്മിട്ട് ഇപ്പോൾ പോയിട്ടുണ്ട്. ഫോയിൽ പേപ്പർ വെച്ചിട്ട് ദമ്മിടുക ചെയ്തിട്ടുള്ളത്. ഇനി അത് കഴിക്കാൻ നേരത്തേക്ക് എൻ്റെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ഉമ്മയുടെ ഉമ്മയും അതേപോലെ നാത്തൂനൊക്കെ വരുന്നുണ്ട്. എൻ്റെ അമ്മായിയും വല്യമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിക്കനും മസാല ആക്കി വെച്ചിട്ടുണ്ട് പൊരിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചക്ക വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുളിക്കുകയൊക്കെ ചെയ്ത് പോയിട്ട് ഇതൊന്നും അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നില്ല, കാരണം ഫുൾ തിരക്കായിരുന്നു കേട്ടോ. ഇടയിൽ എല്ലാവരും ഉണ്ടാവുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഫ്രീ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചക്ക വറുത്തത് ഞങ്ങളെല്ലാവരും കൂടി മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കണം. ആരാണ് ഫസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മായിയും മിന്നും അതേപോലെ നെഷമോളും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ കഴിക്കുകയാണ്. ജസ്റ്റ് ആ ഉണ്ടാക്കിയ പാടിന് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. അപ്പം പിന്നെ അതാ ഫുഡ് കഴിക്കാൻ ടൈമായി, ഒരു മണി ആവുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ, ജുമ്മയൊക്കെ എല്ലാവരും പോയി വന്നിട്ട് ഇവിടെ പേപ്പറൊക്കെ വിരിക്കുകയാണ് ടേബിളിൽ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് വിരിച്ചില്ലെങ്കിൽ, ടേബിൾ തുടക്കാൻ തന്നെ നല്ല പണിയാണ്. അപ്പോൾ പിന്നെ പാത്രം കഴുകേണ്ട ഒരു ലാഭം നോക്കിയിട്ട് അവരെന്ത് ചെയ്തു, വാഴയില വെട്ടാ പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ വാഴയൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല വെട്ടിയിട്ട് അതെല്ലാവർക്കും അതിൽ കഴിക്കാൻ വിചാരിച്ചു. അപ്പം പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ കരുതി അങ്ങനെ ഉപ്പിയും അതേപോലെ കാക്കും കൂടി ഇത് വെട്ടാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അഫ്സൽ ഇറങ്ങി നോക്കി, അവനക്ക് എത്താത്ത കാരണം ഇപ്പോൾ വന്നിട്ട് ഇപ്പം തന്നെ ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഇപ്പോൾ രണ്ട് വാഴൻ്റെ ഇല വെട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ നീ അത് നമ്മൾ വന്നിട്ട് കഴുകിയിട്ട് അതിലിരുന്ന് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അതൊക്കെ ഒരു വൈബല്ലേ എന്തായാലും. അങ്ങനെ പിന്നെ ഞങ്ങളത് കൊടുന്നിട്ട് ഞാനിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കൊണ്ടിയാണ് അപ്പം ഇപ്പം മൊത്തം തിരക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഷൂട്ട് ചെയ്യണേ ഉള്ളൂ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടി നിങ്ങൾ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് അല്ല കേട്ടോ, അത് വീട്ടിലത്തെ വിശേഷങ്ങളാണ്. ബിരിയാണി ദം പൊട്ടിച്ചിട്ടുണ്ട്, നല്ല കുട്ടൻ ബിരിയാണിയാണ്, അടിപൊളിയാണ് കേട്ടോ. ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് അതിലേക്കിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇനിയൊരു ദിവസം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് വീട്ടിലത്തെ ജസ്റ്റ് വിശേഷങ്ങൾ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പം ഉമ്മയുടെ ഉമ്മയും അതേപോലെ നാത്തൂനൊക്കെ വെറുതെ വന്നതാണ് കേട്ടോ. അവിടെ മിന്നൊക്കെ ഇവിടെ ആയിരുന്നല്ലോ. അപ്പോൾ അവർ ജസ്റ്റ് അവിടെ ഇന്ന് ബോറടിച്ചപ്പം വന്നതാണ്. അപ്പം പിന്നെ വരുന്നത് ഫുഡ് കഴിക്കാൻ നേരത്തേക്ക് എല്ലാവർക്കും അവിടെ കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് മറ്റേ സെർവ് ചെയ്യുന്ന ട്രേ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞങ്ങൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കൊട്ടയിൽ വെച്ചിട്ട് അതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്നിട്ട് അതിൽ വെച്ചിട്ട് ഫുഡ് വിളമ്പാണ് ബിരിയാണി. അതേപോലെ അതിലേക്കുള്ള സലാഡും അച്ചാറും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. ബീഫ് അല്ല, കുട്ടൻ ബിരിയാണിയാണ്. അപ്പോൾ പിന്നെ എന്താ, അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. കഴിക്കണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എല്ലാവരും കൂടി ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കല്ലേ. പിന്നെ ഇവിടെ അങ്ങനെ അധികം ആർക്കും വീഡിയോയിൽ വരുന്നതും താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ആരും ഇങ്ങനെ കാണിക്കാത്തത്. അപ്പം നിങ്ങൾ ഇനി എന്താ എല്ലാവരും കാണിക്കാത്തത്, വീട്ടിലുള്ളവരെന്താ കാണിക്കാത്തതെന്നൊന്നും ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യരുത് കേട്ടോ. പിന്നെ കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇക്കാടെ വീട്ടിലും ഇതേപോലെ വീഡിയോ ചെയ്യുമ്പോൾ എന്താ ആരും കാണിക്കാത്തതെന്ന്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഞാൻ വീഡിയോ ചെയ്യുന്നത് പലർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പം അതിന് അതിൻ്റേതായ ലിമിറ്റേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ ഒറ്റക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ വീഡിയോ ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ഞാൻ ചെയ്യുന്ന വീഡിയോസിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ ഒന്ന് എല്ലാവർക്കും വിളമ്പി കൊടുത്ത് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഇനി ഇന്നിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണിച്ചിട്ട് അങ്ങനെ
പോട്ടെ, വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് നിൻ്റെ ഡയറി മൈ ലൈഫ് ഞാൻ പിന്നെ കാണിക്കാട്ടോ, ഞാൻ എന്താണ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഇനി ബിരിയാണിയും അതേപോലെ സലാഡും ചിക്കൻ ഫ്രൈയും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കഴിക്കട്ടെ. നാട്ടിൽ വന്നിട്ട് ഒരു അടിപൊളി ബിരിയാണി ഇപ്പോൾ ഒന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ ഇനി ഞങ്ങളെല്ലാവരും കൂടി സംസാരിച്ചിരുന്നു, ഒരു 4 മണി വരെയും സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഒരു 4:30 ആയപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ റെഡി ആയിക്കോട്ടോ, എല്ലാവരും ഉണ്ട്, ഉമ്മ ഇപ്പില്ലാത്ത എല്ലാവരും ഉണ്ട്, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോകാം വിചാരിച്ചു. എൻ്റെ വീട്ടിലാകുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, കറങ്ങാനൊക്കെ പോകും കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്ത് പോകണതൊക്കെ ഒരു വേറെ ഒരു രസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും കാണാത്ത എൻ്റെ ബ്രദർ കാണട്ടോ, രണ്ടാമത്തെ ബ്രദറാണ്, അഫ്സൽ എന്നാണ് പേര്. അപ്പൊ ഞങ്ങൾ രണ്ടാളും മാറ്റി ഒരുങ്ങി ഇങ്ങനെ സിറ്റൗട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇനി മറ്റുള്ളവരൊക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് ഇറങ്ങിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ. അപ്പം എന്താ പറയുക, ഇവിടുക്കാരൊന്നും തീരുമാനിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്നാണ് പുറത്തിറങ്ങാൻ കരുതി. ഇപ്പം മിന്നൊക്കെ ഉള്ളതാണല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടി പോകാൻ വിചാരിച്ചു. ഇപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, അതേപോലെ മൂത്ത 2 ബ്രദേഴ്സും അവരുടെ വൈഫും പിന്നെ മിന്നും ഞാനുമാണ്. 3rd ബ്രദറിൻ്റെ വൈഫ് വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ കരുതി. അപ്പം അതിന് വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പോയതും അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, കാണിച്ചിട്ടില്ല. അപ്പോൾ എന്നാൽ പോയിട്ട് വരാട്ടോ. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പം ഉമ്മ അതാ ചിക്കൻ പൊരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ വന്നപ്പം. അപ്പം ഉമ്മ ചിക്കൻ, ഞങ്ങൾ രാത്രിക്ക് ചിക്കനൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ബിരിയാണിയിലും പീസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മാണ്ട് പറഞ്ഞു ഞാൻ ബാക്കി ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. ചിക്കൻ പൊരിക്കുമ്പോൾ തന്നെ അതൊരു വേറെ വൈബാണല്ലോ, ഒക്കെ വീഡിയോ ചെയ്യാമല്ലോ. അപ്പം പിന്നെ ബിരിയാണി ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഉച്ചക്ക് ഉണ്ടാക്കിയതല്ലേ, ചൂടോർക്കനെ കഴിക്കുമ്പോഴല്ലേ ടേസ്റ്റ് വരും. അപ്പോൾ ഞാനെന്തായാലും ചിക്കൻ പൊരിക്കാൻ നിൽക്കുകയാണ് ഉമ്മാനെ പറഞ്ഞയച്ചു. പിന്നെ ഇപ്പം എന്താ, ഇനി ഇത് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിക്കും കേട്ടോ. ഇവിടെ നേരത്തെ ഫുഡ് കഴിക്കും ഞങ്ങൾ, ഒരു 8:30 ആകുമ്പോഴത്തേന് കഴിച്ച് നേരത്തെ കിടക്കുന്ന ഒരു ശീലമാണ്. പിന്നെ അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ അങ്ങനെ നേരത്തെ കിടക്കുമൊന്നുമില്ല, ജസ്റ്റ് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഫുഡ് നേരത്തെ കഴിക്കൂട്ടോ, അതിവിടെ പണ്ട് മുതലേ ഉള്ള ശീലമാണ്. ഉപ്പാക്കൊക്കെ നേരത്തെ ഫുഡ് വേണം, രാവിലെയും രാത്രിയൊക്കെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതാ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരെയും ഒന്ന് വിളിക്കും, ഓരോരുത്തരായി വരും, അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് കഴിക്കും. അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3 നേരം ഫുഡൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ രാവിലെ എല്ലാവരും കൂടി ഒപ്പമൊന്നും ആവില്ല, ചിലപ്പം കാക്കുമാരൊക്കെ ലേറ്റായിട്ട് എണീക്കുക. അപ്പോൾ എന്തായാലും ഇപ്പം ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എൻ്റെ വീട്ടിൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ്. ഞാനിപ്പോൾ ഒന്ന് സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ്, കുറച്ചേരൊക്കെ അങ്ങനെ സിറ്റോട്ടിലിരിക്കും ഫോണിൽ നോക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫും അതേപോലെ വേറെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവുക. ഇതിപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിശേഷങ്ങൾ കാണിച്ചൊരു വീഡിയോ ചെയ്തതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, ബൈ ബൈ.